debtor system. In the last video, we have explained a problem, that is, the branch receives goods at cost and sells only for cash. That is, branch cash sale matram deal cheyna case aanu nammal last video il padichathu. In this video, we are going to study the case, that is, the branch receives goods at cost and sells both for cash and credit. So usual journal entries are explained in previous video. In this video, we will study the additional entries if the branch makes credit sales. നമ്മൾ ക്രെഡിറ്റ് സെയിലും കൂടെ നടത്തുന്ന ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ബ്രാഞ്ച് അക്കൗണ്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്ന ഡെറ്റർ സിസ്റ്റത്തിൽ. അപ്പോൾ നമ്മളിതിലാകെ അഡീഷണൽ എൻട്രീസ് മാത്രമേ ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്നുള്ളൂ. സോ ദ ഹെഡ് ഓഫീസ് ഹാസ് ടു ഗിവ് ദ ഫോളോയിങ് അഡീഷണൽ എൻട്രീസ് ഇൻ ദ ബുക്ക്സ്. ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ച ജേണൽ എൻട്രീസ് കൂടാതെ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ വരുന്ന രണ്ട് ജേണൽ എൻട്രീസ് ആണ് നോക്കുക. ഫസ്റ്റ് വൺ, ടു ട്രാൻസ്ഫർ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് അസെറ്റാണ്. നമ്മൾ ഓപ്പണിംഗ് അസെറ്റുകളെല്ലാം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ഓപ്പണിംഗ് അസെറ്റുകളെല്ലാം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഡെറ്റേഴ്സ് എന്നത് നമുക്ക് അസെറ്റാണ്. അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ദെൻ സെക്കൻഡ്, ടു റെക്കോർഡ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. നമുക്ക് ക്ലോസിംഗ് അസെറ്റാണ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ റിവേഴ്സ് എൻട്രി, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഈ രണ്ട് എൻട്രീസ് ആണ് നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇവിടെ കുറച്ച് പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ, നോ സെപ്പറേറ്റ് എൻട്രി ഇൻ ദ ഹെഡ് ഓഫീസ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് സെയിൽസ്. നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന ബ്രാഞ്ച് ആകുമ്പോൾ ഹെഡ് ഓഫീസിന്റെ ബുക്ക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ക്രെഡിറ്റ് സെയിൽ, ബ്രാഞ്ച് നടത്തിയിട്ടുള്ള ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കാറില്ല. പകരം ഓൺലി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആർ റെക്കോർഡ്. ബ്രാഞ്ച് അക്കൗണ്ടിൽ, ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് കാണിക്കേണ്ട. സെക്കൻഡ് പോയിന്റ്, നോ എൻട്രി ഇൻ ദ ഹെഡ് ഓഫീസ് ബുക്ക് ഫോർ ഡിസ്കൗണ്ട് അലൗഡ് ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് ടു ദ ബ്രാഞ്ച്. കസ്റ്റമേഴ്സിന് ബ്രാഞ്ച് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രാഞ്ചിന് എന്തെങ്കിലും ബാഡ് ഡെറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യില്ല. ദെൻ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ഡയറക്ട്ലി ടു ദ ഹെഡ് ഓഫീസ് ഈസ് ട്രീറ്റഡ് ആസ് റിട്ടേൺ ഫ്രം ദ ബ്രാഞ്ച്. ഇനി കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബ്രാഞ്ചിൽ നിന്നുള്ള റിട്ടേൺ ആയിട്ട് ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യും. ബ്രാഞ്ചിൽ നിന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ എന്തായിരുന്നു ജേണൽ എൻട്രി? ഗുഡ് സെൻറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, എറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഈ മൂന്ന് പോയിന്റ്സും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ രണ്ട് അഡീഷണൽ എൻട്രീസ് ആണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി ഇതിൽ അടുത്തൊരു പോയിന്റും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന ഒരു ബ്രാഞ്ചാണ് എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ഉണ്ടാകണം, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ഉണ്ടാകണം, ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഇഫ് എനി ഓഫ് ദീസ് ഇൻഫർമേഷൻ ഈസ് മിസ്സിംഗ്, മെമ്മോറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ട് ഈസ് ടു ബി പ്രിപ്പയർഡ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മെമ്മോറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു പ്രൊഫോം അല്ലെങ്കിൽ ഫോർമാറ്റ് ആണിത്, മെമ്മോറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റ് സെയിലിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ഡെറ്റേഴ്സിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ റിട്ടേൺ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും അലവൻസസ് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ബാഡ് ഡെറ്റ് ഉണ്ടായാൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ക്ലോസിംഗ് ബാലൻസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഡെറ്റേഴ്സിന്റെ എമൗണ്ടിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, നമ്മുടെ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറക്കുന്ന ഐറ്റംസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. നമ്മളോട് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഈ ഫോർമാറ്റ്. നമ്മൾ മെമ്മോറാണ്ടം ഡെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് മുമ്പ് പ്രിപ്പയർ ചെയ്യണം. അത് എപ്പോഴാണ്? ഏതെങ്കിലും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സോ ക്ലോസിംഗ് ബാലൻസ് ഡെറ്റേഴ്സോ അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഇൻഫർമേഷൻ മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെഡ് ഓഫീസ് അറ്റ് മദ്രാസ് ഹാസ് എ ബ്രാഞ്ച് അറ്റ് കൊല്ലം. ഗുഡ്സ് ആർ സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടു ഇറ്റ് ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് വിച്ച് ദ ബ്രാഞ്ച് സെൽസ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ഓൺ ക്രെഡിറ്റ്. ദ ഫോളോയിങ് റിലേറ്റ് ടു ദ ബ്രാഞ്ച് ഫോർ ദ ഇയർ 2015. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1/1/2015 24,000. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഓൺ 1/1/15 7,000. ബ്രാഞ്ച് ഫർണിച്ചർ ഓൺ 1/1/15
8,000. Goods sent to branch during the year, 1,40,000. Cash sales during the year, 82,000. Credit sales during the year, 90,000. Cash received from debtors, 83,000. Returned by debtors to branch, 2,000. Discount allowed to debtors, 1,000. Bad debts written off, 500. Remittance to branch for expenses, 7,000. Stock at branch on 31-12-15, 40,000. Branch debtors on 31-12-15, 10,500. Then closing furniture, 6,400. Prepare column branch account to find out the profit at branch. Also prepare branch debtors account. The entries in profit and loss account and balance sheet as on 31st December 2015. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് അക്കൗണ്ടും ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ഫിഗർ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് എമൗണ്ട് തന്നിട്ടുണ്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് ഡെറ്റേഴ്സും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മെമ്മോറാണ്ടം ഡെറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മെമ്മോറാണ്ടം ഡെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട. പക്ഷേ ക്വസ്റ്റ്യനിൽ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഫോർമാറ്റിൽ തന്നെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എപ്പോഴും ബ്രാഞ്ച് എഴുതുമ്പോൾ ബ്രാഞ്ചിൻ്റെ പേര് സ്ഥലം എഴുതണം, കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിൽ നോക്കാം. ഫസ്റ്റ് ഐറ്റം നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് അസറ്റ്സ് ഒക്കെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് അസറ്റ്സ് സ്റ്റോക്ക് ഓപ്പണിംഗ് അസറ്റാണ്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അസറ്റാണ് ബ്രാഞ്ച് ഫർണിച്ചർ. നോക്കൂ, സ്റ്റോക്ക് 24,000, ഡെബ്റ്റേഴ്സ് 7,000, ദെൻ ഫർണിച്ചർ 8,000. ഓപ്പണിംഗ് അസറ്റുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, ബ്രാഞ്ച് സ്റ്റോക്ക് 24,000, ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് 7,000, ബ്രാഞ്ച് ഫർണിച്ചർ 8,000. അടുത്തത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദ ഇയർ. ഗുഡ്സ് അയച്ചു കൊടുത്താൽ, ബ്രാഞ്ചിലേക്ക് അയച്ചു കൊടുത്താൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, 1,40,000. നെക്സ്റ്റ് ഐറ്റം ക്യാഷ് സെയിൽ ഡ്യൂറിംഗ് ദ ഇയർ. നമ്മൾ പഠിച്ചു ക്യാഷ് സെയിൽ ആകുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡെറ്റേഴ്സും കൂടെ ഉള്ള ക്രെഡിറ്റ് സെയിലും കൂടെ നടത്തുന്ന ആയതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സെയിൽ ഡെറ്റേഴ്സിൽ നിന്നും എത്ര എമൗണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് കാണിക്കാം. ദെൻ ക്രെഡിറ്റ് സെയിൽ ഡ്യൂറിംഗ് ദ ഇയർ 90,000. ലാസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു ക്രെഡിറ്റ് സെയിൽ ഒരിക്കലും നമുക്ക് കാണിക്കാറില്ല, എപ്പോഴും ഓൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഡെറ്റേഴ്സേ കാണിക്കുള്ളൂ. ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യാറില്ല. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് സെയിൽ നമ്മൾ എടുക്കില്ല. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെബ്റ്റേഴ്സ് 83,000. അപ്പൊ ഈ രണ്ട് ഫിഗറും കൂടെ നമ്മൾ ഒരുമിച്ച് നമുക്ക് അവർ ക്യാഷ് സെയിൽ നടത്തിയ എമൗണ്ടും ക്രെഡിറ്റ് സെയിൽ നടത്തിയ എമൗണ്ടും നമുക്ക് ഒരുമിച്ച് തരുമ്പോൾ ഈ രണ്ട് ഫിഗറും നമ്മൾ ഒരുമിച്ച് കാണിക്കുന്നു. ബൈ ബാങ്ക് ക്യാഷ് സെയിൽ 82,000, ദെൻ റിസീവ്ഡ് ഫ്രം ഡെബ്റ്റേഴ്സ് 83,000, ടോട്ടൽ 1,65,000. ഇനി നെക്സ്റ്റ് റിട്ടേൺ ബൈ ഡെബ്റ്റേഴ്സ് ടു ബ്രാഞ്ച് 2,000 rupees. ഈ ഐറ്റംസ് നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. റിട്ടേൺ ബൈ ഡെബ്റ്റേഴ്സ് ടു ബ്രാഞ്ച്, ബ്രാഞ്ചിലേക്ക് റിട്ടേൺ വരുന്നത്. നോക്കൂ, നോ എൻട്രി ഇൻ ഹെഡ് ഓഫീസ് ബുക്ക് ഫോർ ഡിസ്കൗണ്ട് അലൗഡ്. ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് ടു ബ്രാഞ്ച്, കസ്റ്റമേഴ്സ് ബ്രാഞ്ചിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഐറ്റം നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെബ്റ്റേഴ്സ്, ഇപ്പോൾ പറഞ്ഞു നമ്മളത് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ്, ഇതും നമ്മൾ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. നെക്സ്റ്റ് റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്, ബ്രാഞ്ചിന്റെ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ബ്രാഞ്ചിലേക്ക് റെമിറ്റൻസ് നടത്തി. നമുക്കറിയാം ജനറൽ എൻട്രി ടു ബാങ്ക് ആണ് ആ എമൗണ്ട്, ടു ബാങ്ക് എക്സ്പെൻസസ് 7,000 rupees. ദെൻ അടുത്ത ഐറ്റംസ് വരുന്നത് ക്ലോസിംഗ് അസറ്റുകളാണ്. സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് 40,000, ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് 10,500, ഫർണിച്ചർ 6,400. നോക്കൂ, ക്ലോസിംഗ് അസറ്റുകളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബ്രാഞ്ച് സ്റ്റോക്ക് 40,000, ബ്രാഞ്ച് ഡെബ്റ്റേഴ്സ് 10,500, ബ്രാഞ്ച് ഫർണിച്ചർ 6,400. നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. 35,900 rupees ബാലൻസിങ് ഫിഗർ. ഇവിടെ ക്രെഡിറ്റിലായിരുന്നു കൂടുതൽ എമൗണ്ട് വരുന്നത്, ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വന്നു. ആ പ്രോഫിറ്റ് 35,900 നമ്മൾ ജയലി കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് അറ്റസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രിപ്പയർ
ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, കൊല്ലം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ഇതേ ഫോർമാറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി. അതായത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിനെ ഡെബിറ്റ് ചെയ്യണം, അതുപോലെ ക്ലോസിംഗ് ബാലൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഡെബിറ്റ് ചെയ്യുക, ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് കുറക്കുന്ന ഐറ്റംസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഈ ഫോർമാറ്റിൽ നമ്മൾ ഡെറ്റേഴ്സിനെ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നോക്കൂ, കൊല്ലം ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഓൺ 1,150 in 7,000, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 7,000. ഇനി നോക്കുക, അതിന് വരുന്നത് ക്രെഡിറ്റ് സെയിൽ ഡ്യൂറിംഗ് ദ ഇയർ. ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമ്മുടെ ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യും, അപ്പൊ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു സെയിൽസ് 90,000. അടുത്ത് റിട്ടേൺ ബൈ ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് റിട്ടേൺ കസ്റ്റമേഴ്സ് നേരിട്ട് റിട്ടേൺ നടത്തി 2,000 rupees. അപ്പൊ നമ്മുടെ ഡെറ്റേഴ്സിനെ കുറക്കുന്ന കാര്യങ്ങളാണത്, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ബൈ റിട്ടേൺസ് 2,000. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്നു ബൈ ബാങ്ക് 83,000. ബാഡ് ഡെറ്റ്, സോറി, ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന് ബ്രാഞ്ച് ഡിസ്കൗണ്ട് കൊടുത്തു 1,000 ബൈ ഡിസ്കൗണ്ട് 1,000. ദെൻ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് 500 ബൈ ബാഡ് ഡെറ്റ്സ് 500. ദെൻ ക്ലോസിംഗ് ബാലൻസ്, ഡെറ്റേഴ്സ് ഇനി വേറെ ഐറ്റംസ് ഒന്നും ഇതിൽ വരുന്നതില്ല. ദെൻ ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 10,500. ഇത്ര എഴുതിയാൽ നമ്മുടെ അക്കൗണ്ട്, നമ്മളിപ്പോൾ എല്ലാ ഐറ്റംസും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, അപ്പം നേരെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ടാലി ആയി. ഇത് നേരെ ഈ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ മെമ്മോറാണ്ടം ഡെറ്റേഴ്സ് അക്കൗണ്ട് ഈ പ്രൊഫോമയിൽ, ഈ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്താൽ മതി. ഓപ്പണിംഗ് ബാലൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു, ദെൻ ഡെറ്റേഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്ന ക്രെഡിറ്റ് സെയിലിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതിൽ വരുന്നതാണ് നമുക്ക് ക്യാഷ് തരുമ്പോൾ, ഡെറ്റേഴ്സ് ക്യാഷ് ഇങ്ങോട്ടേക്ക് തരുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറയും. റിട്ടേൺ നടത്തുമ്പോൾ, അവർക്ക് അലവൻസ് കൊടുക്കുമ്പോൾ, ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ, ബാഡ് ഡെറ്റ് ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറയും. ദെൻ ക്ലോസിംഗ് ബാലൻസിനെയും ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ ഫോർമാറ്റിൽ അത് പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ അക്കൗണ്ട് നമുക്ക് എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ടാലിയായി. ദെൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.